ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾക്കെന്ന് പറഞ്ഞാൽ ആയുഷ് കുട്ടിക്ക് അതായത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ ആക്ഷൻ സോങ് പുഞ്ചിരി മത്സരം അങ്ങനെ 3-4 ഐറ്റംസ് ആയിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു 100-ൽ അധികം കുട്ടികൾ പങ്കെടുത്തിരുന്നു അതായത് വിവിധ സ്കൂളുകളിൽ നിന്നായിരുന്നു കുട്ടികൾ വന്നിരുന്നത് നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു കാരണം ഇവിടെ രജിസ്ട്രേഷൻ ആണ് കേട്ടോ നമ്മൾ കുട്ടികളുടെ പേര് അതുപോലെ തന്നെ പാരൻസിൻ്റെ പേര് മൊബൈൽ നമ്പറൊക്കെ കൊടുക്കണം അപ്പോൾ ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ ന്യൂ അഡ്മിഷൻ വരുന്ന ടൈമിൽ പാരൻസിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ കിട്ടുമല്ലോ അപ്പോൾ അതേ നമ്മൾക്ക് ടോക്കണൊക്കെ കിട്ടി അവൾ കോമ്പറ്റീഷൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ 4 ക്ലാസ്സുകളിലായിട്ടാണ് കോമ്പറ്റീഷൻ നടന്നത് ഇവൾ ബിയിലായിരുന്നു സെക്ഷൻ ബിയിലായിരുന്നു അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് 3 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ അതേ കരയുന്നത് നല്ല കരച്ചിലായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അമ്മമാർ അടുത്തുനിന്ന് പോകുന്നതിന് എന്താണെന്നറിയില്ലല്ലോ ഇതെന്നൊക്കെ പറഞ്ഞാൽ 3 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് പിന്നെ കുട്ടികളെ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്ന വളരെ നല്ല കാര്യമാണ് കാരണം കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസും ഒക്കെ കിട്ടാനും ഒരു എക്സ്പീരിയൻസ് ആവും അല്ലോ അവർ ഐശുക്കുട്ടി ഇതേ അവിടെ അതായത് അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ പാരൻസിനെയൊക്കെ അവരെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സാണ് അവിടെ നിൽക്കുന്നത് അവരുടെ അടുത്ത് നിൽക്കുന്ന ടീച്ചേഴ്സാണ് പിന്നെ കരയുന്ന കുട്ടികളുടെ അടുത്ത് അവരുടെ പാരൻസിനെ ഇരുത്തി അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കളറിംഗ് മത്സരമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് അവരൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പൂവ് അതുപോലെ ബട്ടർഫ്ലൈ അത്യാവശ്യം അങ്ങനെ 2-3 ഐറ്റംസ് പിന്നെ ക്ലൗഡ് അപ്പോൾ ഇതിലൊക്കെ കളറ് ചെയ്യണം അപ്പോൾ അതേ ഒരു ചെറിയ കുട്ടി വരയ്ക്കുന്നത് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കുട്ടികൾ കരയുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചില കുട്ടികൾ വെറുതെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് ടീച്ചർമാരുടെ കയ്യിൽ കൊടുക്കും കുട്ടികൾക്കൊരു പ്രോത്സാഹനമാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു സന്തോഷമാണ് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കളറിങ് ഡ്രോയിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അതേ അവൻ നേരെ ചെന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ വിടില്ലല്ലോ അവരാണെങ്കിലും കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഒരേന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഇത് വേറെ രക്ഷയില്ല അവരെ ഒരേന്ന് കാണിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഹദാന് ഹദുവിന് ആദ്യം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഐഷ് കുട്ടി ഒരു സ്ലൈറ്റ് ഉണ്ടല്ലോ അത് അവൾക്ക് ഇഷ്ടമായി അവൾ അത് മേടിച്ചു ഹദാ മുൻ ബബിള് ഊതാന്ന് കരുതി അതാണ് മേടിച്ചത് അപ്പോൾ രണ്ടുപേരും അത് മേടിച്ച ശേഷം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണ് അവിടെ വേറെ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ അറിഞ്ഞു വന്നപ്പോഴേക്കും ആൾ ഫുള്ളായി അതുകൊണ്ട് ആ കോമ്പറ്റീഷനിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇവിടെ കുറച്ച് നേരം ഒരമ്പലമുണ്ട് ഇപ്പുറത്ത് അതുപോലെ ഇതൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടന്നത് അത് കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളങ്ങോട്ട് മാറി നിന്ന് കുട്ടികളായിട്ട് ഇത്രയും നേരം കളിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ അതേ ഇതുപോലെ കുറച്ച് കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് കടപ്പുറത്താണ് അതായത് ഈ ഗ്രൗണ്ടിൻ്റെ പുറത്താണ് അപ്പോൾ കടയിലേക്ക് പോകുവാണ് അപ്പോൾ സ്ലൈറ്റൊക്കെ അവർ കവർ ചെയ്യുന്ന തന്നെ ഊരി വീട്ടിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൽ നിന്നൊന്നും കാണാനില്ല പിന്നെ പാട്ട് ആക്ഷൻ സോങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല കാരണം അവന് 2.5 വയസ്സായിട്ടില്ല 3 വയസ്സ് മുതലാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പാടിയപ്പോൾ അവനൊരാഗ്രഹം അങ്ങനെ അവനും സ്റ്റേജിൽ കയറി മൈക്കിലൂടെ പാടുന്ന പാട്ടാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവനങ്ങനെ കയറി പാടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആളുടെ ധൈര്യത്തിൽ തന്നെ മാഷാ നല്ല സ്മാർട്ടായിട്ട് തന്നെ അവൻ പാട്ടൊക്കെ പാടി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ എല്ലാവരുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു പിന്നീട് സമ്മാനദാനമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തത് എല്ലാ കുട്ടികൾക്കും അതായത് ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് സെക്കൻഡ് കിട്ടിയ കുട്ടികൾക്ക് അവർക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇവർ സമ്മാനം നൽകി എന്നതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാര്യം ഇതിനു മുമ്പ് നമ്മളൊരു കോമ്പറ്റീഷനിൽ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സമ്മാനം അങ്ങനെ ഒന്നും അതായത് പ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ മോള് ചെറുതായതുകൊണ്ട് അവൾക്കറിയില്ല വിധമുള്ള കുട്ടികളൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ കാരണം ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ നല്ല ഫാൻസി ഡ്രസ്സിന് നല്ല വേഷമൊക്കെ
പോയി വന്നിട്ട് അവർക്ക് മത്സരിക്കാൻ പറ്റിയില്ല, മത്സരിക്കാൻ പറ്റി അവർക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. കുട്ടികളെ നല്ല കരയുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കും വിഷമമായി. ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുമല്ലോ. കയ്യിൽ ഒന്നും ഇല്ലാതെ കയ്യും വീശി പോകേണ്ടി വന്നില്ല. എല്ലാവർക്കും അവർ ഗിഫ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വിട്ടത്. അപ്പം എൻ്റെ മോള് നല്ല ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പറ്റീഷൻസിൽ, അതായത് കുട്ടികൾക്കുള്ള കോമ്പറ്റീഷൻ നടത്തണമെങ്കിൽ അവർക്കൊരു പ്രോത്സാഹന സമ്മാനം, കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.